ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം വെള്ളിയാഴ്ച ആരംഭിച്ച് 28-ന് സമാപിക്കും. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജി സത്യൻ തോട്ടത്തിൽ പതാക ഉയർത്തുന്നതോടെ ഉത്സവത്തിന് തുടക്കമായും. ഹിന്ദുമത കൺവെൻഷൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി സോമരാജൻ ഉദ്ഘാടനം ചെയ്യും. 10 ദിവസം വിവിധ സമ്മേളനങ്ങൾ, കലാപരിപാടികൾ എന്നിവ നടക്കും. പടനിലത്ത് വിനോദ വിപണന മേളയുണ്ടാകും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. ഭക്തജനങ്ങളുടെ തിരക്ക് കണക്കിലെടുത്ത് KSRTC എല്ലാ വർഷവും നടത്തിവരാറുള്ള ഓച്ചിറ സ്പെഷ്യൽ സർവീസുകൾ നവംബർ 17 മുതൽ ആരംഭിക്കും. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം വെള്ളിയാഴ്ച ആരംഭിച്ച് 28-ന് സമാപിക്കും. വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജി സത്യൻ തോട്ടത്തിൽ പതാക ഉയർത്തുന്നതോടെയാണ് ഉത്സവത്തിന് തുടക്കമാകുന്നത്. ഹിന്ദുമത കൺവെൻഷൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി സോമരാജൻ ഉദ്ഘാടനം ചെയ്യും. 10 ദിവസം വിവിധ സമ്മേളനങ്ങൾ നടക്കും. ശശി തരൂർ MP, മുൻമന്ത്രി ജി സുധാകരൻ, മുൻ MBCS സുജാത, PSC മുൻ ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ, മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ, MLiju, മുൻ MP പന്നിയൻ രവീന്ദ്രൻ, അടൂർ പ്രകാശ് MP, ബിനോയ് വിശ്വം MP, രമേശ് ചെന്നിത്തല MLA എന്നിവർ വിവിധ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 10 ദിവസം കലാപരിപാടികളും നടക്കും. പടനിലത്ത് വിനോദ വിപണന മേളയും നടക്കും. പരബ്രഹ്മ പുരസ്കാരത്തിനുള്ള നാടകോത്സവവും സംഘടിപ്പിച്ചിട്ടുണ്ട്. വൃശ്ചികോത്സവത്തിനായി പടനിലം ഒരുങ്ങിക്കഴിഞ്ഞു. 800 ഭജനക്കുടിലുകളും വിവിധ സത്രങ്ങളിൽ 200 മുറികളും ഭക്തർക്ക് ഭജനം പാർക്കുന്നതിനായി വിതരണം ചെയ്തിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിലും പടനിലത്തെ ആൽത്തറകളിലും സേവാ പന്തലുകളിലും ഭജനം പാർക്കുന്നതിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ശുദ്ധജല വിതരണം, മാലിന്യ സംസ്കരണം, പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യം, സുരക്ഷാ സംവിധാനം, ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ശബരിമല തീർത്ഥാടന പാതയിലെ പ്രധാന കേന്ദ്രം എന്ന നിലയിൽ ഓച്ചിറയിൽ അയ്യപ്പ ഭക്തന്മാർക്കായും സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. 17-ന് വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കുന്ന കലാമേള 29-ന് പുലർച്ചെ സമാപിക്കും. അതേസമയം ഭക്തജനങ്ങളുടെ തിരക്ക് കണക്കിലെടുത്ത് KSRTC എല്ലാ വർഷവും നടത്തി വരാറുള്ള ഓച്ചിറ സ്പെഷ്യൽ സർവീസുകൾ ഈ വർഷവും ഉണ്ടാകും. 17-ാം തീയതി മുതലാണ് സ്പെഷ്യൽ സർവീസുകൾ ഉണ്ടാവുക. ഓച്ചിറയിൽ നിന്നും മാവേലിക്കര, ചവറ, ചൂനാട്, താമരക്കുളം, അഴീക്കൽ, പറയക്കടവ്, ആലപ്പാട്, വള്ളിക്കാവ്, വലിയഴീക്കൽ, തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ, ശിവനട, ഹരിപ്പാട് തുടങ്ങിയ മേഖലകളിലേക്ക് സർവീസ് നടത്തും. ഇതിനു മുറവേ തിരക്കനുസരിച്ച് ആവശ്യമെങ്കിൽ മറ്റു പ്രദേശങ്ങളിലേക്കും സർവീസുകൾ ക്രമീകരിക്കും. തിരക്ക് പരിഗണിച്ച് ഭക്തജനങ്ങൾക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് KSRTC കായംകുളം യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. 12 സ്പെഷ്യൽ ബസ്സുകൾ കായംകുളം യൂണിറ്റിന് വൃശ്ചികോത്സവവുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ സർവീസുകൾക്ക് സർക്കാരിൻ്റെ ചട്ടപ്രകാരം 13 രൂപയാണ് മിനിമം ചാർജ് ഈടാക്കുക. CD നെറ്റ് ന്യൂസ്, ഓച്ചിറ.